എല്ലാ കൊല്ലവും നവംബർ മാസം മൂന്നാം ബുധനാഴ്ചയാണ് നമ്മൾ സി ഒ പി ഡി ഡേ ആയിട്ട് ആചരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ശ്വാസം മുട്ടലായിട്ട് ഇതുവരെ ആശുപത്രി പോകേണ്ടി വന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരോട് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആസ്മ സി ഒ പി ഡി. ആസ്മയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടെങ്കിലും എന്താണ് ഈ സി ഒ പി ഡി? സി ഒ പി ഡി എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതിൻ്റെ മലയാളം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോണിക് എന്ന് പറഞ്ഞാൽ ദീർഘകാലം, ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം, പൾമണറി ഡിസീസ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അസുഖം. അതായത് ദീർഘകാലമായിട്ട് ശ്വാസകോശത്തിലുണ്ടാ തടസ്സമുണ്ടായിട്ട് വരുന്ന രോഗമാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. സി ഒ പി ഡി ആരിലാണ് കണ്ടുവരുന്നത്? സി ഒ പി ഡി കൂടുതലും 40 വയസ്സിൻ്റെ ശേഷമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് പുക വലിക്കുന്ന ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതുകൂടാതെ ജോലി സ്ഥലത്ത് തന്നെ പുക പൊടി നല്ലോണം ശ്വസിക്കുന്ന ആൾക്കാരിലും ഈ സി ഒ പി ഡി കണ്ടുവരാറുണ്ട്. പിന്നെ വിറകടുപ്പ് ഉപയോഗിക്കുന്നവർ, പുകയടുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നമ്മളിത് കണ്ടുവരാറുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ വായുമലിനീകരണം ഒരു വലിയ കാരണമായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്താണ് സി ഒ പി ഡിയുടെ ലക്ഷണങ്ങൾ? സി ഒ പി ഡിയുടെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് വിട്ടുമാറാത്ത ചുമ, പിന്നെ കഫക്കെട്ട്, അതുകൂടാതെ ശ്വാസതടസ്സം, കിതപ്പ് എന്നിവയാണ് നമ്മുടെ സി ഒ പി ഡിയുടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. എങ്ങനെയാണ് നമ്മൾ ഈ രോഗനിർണയം നടത്തുന്നത്? അത് വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഒ പി ഡി വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. ഈ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സി ഒ പി ഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ രോഗനിർണയം നടത്തുന്നത്. സി ഒ പി ഡി പോലെയുള്ള അസുഖം, അതായത് ഉദാഹരണത്തിന് ആസ്മ പോലത്തെ രോഗം ആയിട്ട് നമുക്ക് തിരിച്ചറിയാനും ഈ പി എഫ് ടി ടെസ്റ്റ് ചെയ്താൽ നമുക്ക് സാധിക്കുന്നതാണ്. പി എഫ് ടി കൂടാതെ ചെസ്റ്റ് എക്സ്റേ, നെഞ്ചിൻ്റെ സി ടി സ്കാന്, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് സി ഒ പി ഡി ഉള്ളവരിൽ ഇത് എത്രത്തോളം അവരുടെ ശരീരത്തിന് ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. സി ഒ പി ഡിക്കുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പുകവലിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുകവലി നിർത്തുക. അതുകൂടാതെ നമുക്ക് സി ഒ പി ഡി നിയന്ത്രിച്ച് വെക്കാനായിട്ട് നമുക്ക് ഇൻഹേലേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇൻഹേലേഴ്സിൻ്റെ കൂടെ തന്നെ പൾമണറി റീഹാബിലിറ്റേഷൻ, നമുക്ക് വാക്സിനേഷൻ കൊടുക്കാം. വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് തരം വാക്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇൻഫ്ലുവൻസ വാക്സിൻ, രണ്ടാമത്തത് ന്യൂമോകോക്കൽ വാക്സിൻ. ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ കൊല്ലവും ഒരു തവണ എടുക്കേണ്ട വാക്സിനാണ്. ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറയുമ്പോൾ 5 വർഷം കൂടുമ്പോൾ ഒരു തവണ എടുക്കുന്നതാണ്. സി ഒ പി ഡി ഉള്ളവരിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അവരുടെ രോഗം വളരെയധികം മൂർച്ഛിക്കും, അത് കാരണം അവരുടെ മരണം വരെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിനും ന്യൂമോകോക്കൽ വാക്സിനും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കാരണം വരുന്ന ന്യൂമോണിയ ഒഴിവാക്കുക. ചുരുക്കം ചില ആൾക്കാർ, സി ഒ പി ഡി ഉള്ള ചുരുക്കം ചില ആൾക്കാർ സർജറിക്ക് പറ്റിയ ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവരിൽ സർജറി ചെയ്യേണ്ടതാണ്. അതുകൂടാതെ സി ഒ പി ഡിയുടെ ചികിത്സയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ലങ് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചും ഞാൻ പറയേണ്ടതാണ്. ബാക്കിയുള്ള അവയവങ്ങൾ മാറ്റി വെക്കുന്ന പോലെ അത്രയും കോമൺ അല്ല ലങ് ട്രാൻസ്പ്ലാന്റേഷൻ. ഇന്ത്യയിൽ വളരെ ചുരുക്കം സെൻട്രലിൽ മാത്രമേ ഈ ലങ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുള്ളൂ. സി ഒ പി ഡി പ്രധാനമായിട്ടൊരു ശ്വാസകോശ രോഗമാണെങ്കിലും സി ഒ പി ഡി നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങളെ ബാധിക്കാവുന്നതാണ്. അതായത് ഹാർട്ടിനെ ബാധിക്കാം, അതായത് ഹാർട്ട് ഫെയിലിയറിലോട്ട് പേഷ്യൻറ്റ് പോകാം സി ഒ പി ഡി ഉള്ളൊരു പേഷ്യൻറ്റിന്. അതുകൂടാതെ സ്ട്രോക്ക് പോലത്തെ രോഗവും സി ഒ പി ഡി ഉള്ളവരിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. പിന്നെ എല്ലിൻ്റെ ബലക്കുറവ്, വിഷാദ രോഗം, ഇതൊക്കെ സി ഒ പി ഡി ഉള്ളവരിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനാണ്. അതുകൂടാതെ സി ഒ പി ഡിയുടെ ഗ്രേഡ് കൂടും തോറും പേഷ്യൻറ്റിന് ചിലപ്പം ഓക്സിജൻ്റെ കുറവ് കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ളവരിൽ നമ്മൾ വീട്ടിൽ ഓക്സിജൻ യൂസ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. അതായത് ചെറിയ തോതിലോ നമുക്ക് വീട്ടിൽ ഓക്സിജൻ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പം സി ഒ പി ഡിയിൽ ശ്വാസകോശത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടാതെ അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ നമ്മൾ ചികിത്സ കൊടുക്കേണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതുകൊണ്ട് പുക വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉടനെ തന്നെ പുകവലി നിർത്തുക. ജോലി സ്ഥലത്ത് പുക പൊടി ശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാസ്ക് അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ മാസ്ക് ഉപയോഗിക്കുക. വിറകടുപ്പ് അല്ലെങ്കിൽ പുകയടുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് മാറ്റി ഗ്യാസ് സ്റ്റൗ ആക്കുക. ഈ പ്രിക്കോഷൻസ് ഒക്കെ എടുത്താൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ സി ഒ പി ഡി വരുന്നതെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും.